SNDP യോഗം പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുദർശനം 2024 എന്ന പേരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. SNDP പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഗുരുദർശനങ്ങളും ധർമ്മവും സന്ദേശങ്ങളും പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം യോഗം പ്രവർത്തകർ ഏറ്റെടുക്കണം. ഉത്കൃഷ്ടമായ ജീവിതം നയിക്കുന്നതിനുള്ള സാരോപദേശങ്ങളാണ് ശ്രീനാരായണ ദർശനത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും SNDP യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ പറഞ്ഞു. പള്ളിപ്പുറം 761 നമ്പർ ശാഖ സന്മാർഗ സന്ധാനി ഹാളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ അധ്യക്ഷനായി. കോട്ടയം ഗുരുദേവ സമിതിയിലെ ശൈലജ ഷാജി ക്ലാസ് നയിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം ബൈജു ആറുകുഴി പഠന സന്ദേശം നൽകി. രതീഷ് പനയന്തിൽ പഠനോപകരണ വിതരണം നടത്തി. PP ജിനദേവൻ, PV വിനോദ്, R ദേവദാസ്, രേണുക മനോഹരൻ, ബേബി ബാബു, അജി ഗോപിനാഥൻ, അഖിൽ അപ്പുക്കുട്ടൻ, ശ്യാം മഹേഷ്, സുധീർ കോയിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലാ കൺവീനർ ബിജുദാസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് TD പ്രകാശൻ നന്ദിയും പറഞ്ഞു. കുട്ടികളിലാണ് ഇത്തരം കാര്യങ്ങൾ ഗുരുദർശനങ്ങളൊക്കെ ആദ്യമേ പഠിപ്പിച്ചു തുടങ്ങേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് വളരെ ഒരു പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ കതിരിലല്ല വളം വെക്കേണ്ടത്. നമുക്കൊക്കെ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഗുരുദർശനങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളിലുമൊക്കെ പെട്ടിട്ടുണ്ടാവും, ജീവിത പ്രശ്നങ്ങൾ പെട്ടിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിലാണ് നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമില്ലാതെ, പ്രശ്നങ്ങളില്ലാത്ത, വെല്ലുവിളികളില്ലാത്ത ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളാണിപ്പോൾ. പ്രത്യേകിച്ച് മധ്യവേനലവധി എല്ലാവരും, എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ കുറച്ച് അന്തരീക്ഷത്തിൽ ചൂടുള്ളതുകൊണ്ട് കളിക്കാൻ പുറത്തു വിടുന്നില്ല. എങ്കിലും ഏറ്റവും നല്ല വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമാണ് മധ്യവേനലവധി. ആ മധ്യവേനലവധി ആഘോഷിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഇതുപോലുള്ള പഠന ക്ലാസ് വെച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ പഠന ക്ലാസ്സിൽ കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പിന്തുണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഗുരു ദർശനങ്ങളുടെ പ്രസക്തി എന്താണെന്നുള്ളതാണ് അധ്യക്ഷ പ്രസംഗത്തിൽ അത് ഊന്നി പറഞ്ഞിട്ടുള്ളത്. കാര്യം, നമ്മൾ ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാനും ഏത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു ദർശനം അല്ലെ, ഗുരുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് അവിടുന്ന് ലഭിക്കുമെന്നുള്ളതാണ്. അതെല്ലാം നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സത്യസന്ധമായ കാര്യമാണ്.